ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കുലവൃത്തികളിൽ നിന്നും സമൂഹത്തിൻ്റെ സ്വതന്ത്രമായ പ്രവർത്തന പദങ്ങളിലേക്ക് വ്യാപിച്ച ഒരു ജനത. നാടിൻ്റെ കലാ സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ ഒരു സമുദായം പകർന്നു തന്നത് പിന്നീട് ചരിത്ര സാക്ഷ്യങ്ങളായി. കേരളത്തിലെ പ്രബലമായ അമ്പലവാസി സമുദായങ്ങളിൽ ഒന്നായ പുതുവാൾ സമുദായത്തിൻ്റെ ചരിത്ര പശ്ചാത്തലവും ഈ നാടിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടു കിടക്കുന്നതാണ്. പുരാതനകാലം മുതൽക്കേ ക്ഷേത്രങ്ങളിലും കാവുകളിലും ഇടയ്ക്കാ ചെണ്ടകൊട്ട്, മാലകെട്ട്, അടിച്ചുതളി തുടങ്ങിയ അടിയന്തര പ്രവർത്തികൾ നടത്തിവന്നിരുന്ന പൊതുവാൾ വിഭാഗം കേരളത്തിലെ പ്രധാന അന്ധരാള സമുദായങ്ങളിൽപ്പെട്ടവരാണ്. അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തികളിൽ വ്യാപൃതരായ ഈ ജനവിഭാഗം ക്ഷേത്ര പരിസരങ്ങളിൽ താമസമുറപ്പിച്ചു. പുരാതനകാലത്ത് ക്ഷേത്രഭരണത്തിന് നിയുക്തരായ സഭയുടെ ഭരണനിർവഹണോദ്യോഗസ്ഥരായിരുന്ന ഈ വിഭാഗം ക്ഷേത്രത്തിലെ ദൈനംദിന ഭരണം നിർവഹിച്ചു വരുന്ന പൊതുവായ ആൾ അഥവാ പൊതുവാൾ എന്നറിയപ്പെട്ടു. എന്നാൽ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ജീവിതം പച്ചപിടിപ്പിക്കാൻ സമൂഹത്തിൻ്റെ നാനാ തുറകളിലേക്ക് തൊഴിൽ തേടിയവർ പെറിച്ചു നടപ്പെട്ടു. കേരളത്തിന് പുറത്തും വിദേശത്തും സ്ഥിരതാമസമാക്കിയ ധാരാളം കുടുംബങ്ങളും ഈ സമുദായത്തിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് പരസ്പരം ഭിന്നിച്ചു കിടക്കുന്ന കുടുംബങ്ങളെ ഒന്നിപ്പിച്ച് പരസ്പര ധാരണയും സ്നേഹവും വളർത്തി ഏകയോഗക്ഷേമത്തോടെ ജീവിതാന്തരീക്ഷം സൃഷ്ടിക്കാൻ 1984 പറവൂർ മന്ദിരത്തിൽ ചേർന്ന സമുദായൈക്യം രൂപപ്പെടുത്തിയ യോഗത്തിൽ പൊതുവാൾ സമാജം ആദ്യമായി രൂപപ്പെടുന്നത്. പിന്നീടുള്ള 3 ദശാബ്ദങ്ങളിലധികമായി ഈ സമുദായത്തിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങളിൽ കരുത്തായി ഈ കൂട്ടായ്മ ഒരു മഹാവൃക്ഷം പോലെ നിലകൊള്ളുന്നു. പൊതുവാൾ എന്നത് ഒരു സമുദായത്തിൻ്റെ പേരല്ല, ഒരു സംസ്കാരത്തിൻ്റെ പേരാണ്. കേരളത്തിൽ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹിതമായ സംസ്കൃതിയുടെ പേരാണ് പൊതുവാൾ. അത് മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും പാലക്കാട് വെള്ളിനേഴിയിൽ പരേതനായ കരുണാകര പൊതുവാൾ നൽകിയ സ്ഥലത്ത് സമാജത്തിന്റെ ആസ്ഥാന മന്ദിരവും സ്ഥാപിതമായി. സമുദായങ്ങളുടെ സർഗശേഷി വളർത്തുന്നതിനായി നിർമാല്യം എന്ന പേരിൽ ദ്വൈമാസികയും സമാജം പ്രസിദ്ധീകരിച്ചു വരുന്നു. ക്ഷേമപ്രവർത്തനങ്ങളുടെ ഭാഗമായി പെൻഷൻ വിതരണം, വിദ്യാർത്ഥികളുടെ സർഗവാസന വർദ്ധിപ്പിക്കുന്നതിനായി പുരസ്കാരങ്ങളും സമാജം നൽകി വരുന്നുണ്ട്. കൂട്ടായ്മയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനായുള്ള ഒരു വനിതാ വിഭാഗവും സമാജത്തിനു കീഴിൽ പ്രവർത്തന സജ്ജമാണ്. സാമൂഹികവും സേവനാധിഷ്ഠിതവുമായി പ്രവർത്തിക്കുന്ന സമാജത്തിൻ്റെ 36th വാർഷിക പൊതുയോഗവും 39th വാർഷികവും ചെർപ്പുളശ്ശേരിയിൽ വച്ചാണ് ഇത്തവണ നടന്നത്. ചെർപ്പുളശ്ശേരി കാവുവട്ടം കെ പൊതുവാൾ നഗറിൽ നടന്ന പരിപാടി സാഹിത്യകാരനും പ്രശസ്ത കവിയുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ക്രൈം ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു സമുദായം സംഘടിക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നതിന് പ്രധാന കാരണം ഈ അഹിംസാ സംസ്കൃതി കാത്തുസൂക്ഷിച്ചാണ്. എന്നോട് ജി എൻ പിള്ള ഒരിക്കൽ പറഞ്ഞത് എനിക്ക് ഏറ്റവും സംശയമുള്ള വാക്ക് സ്നേഹമാണ്. സ്നേഹത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ജി എൻ പിള്ള പറഞ്ഞത് സ്നിഹ് എന്ന ധാതുവിൽ നിന്ന് സ്നേഹം ഉണ്ടായിരിക്കുന്നു, ഹിംസ് എന്ന ധാതുവിൽ നിന്ന് ഹിംസയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹിംസയുടെ വിപരീതമാണ് സ്നേഹം. അഹിംസ മാത്രമല്ല സ്നേഹമാണ് ഹിംസയുടെ വിപരീതം. ഒരു സ്നേഹ സംസ്കൃതിയാണ് പൊതുവാൾ സമൂഹം ഇത്രയും കാലം കാത്തുസൂക്ഷിച്ചത് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നു. കേരള പൊതുവാൾ സമാജം പ്രസിഡന്റ് ഡോക്ടർ മുരളി ഹരിതം അധ്യക്ഷത വഹിച്ചു. കയ്യിൽ കൊട്ടിരി പോലും പാല് കിട്ടാത്ത അവസ്ഥയുള്ള ഈ കാലഘട്ടത്തിൽ കരയാൻ മറന്നുപോകുന്ന ആളുകളുടെ അവസ്ഥ നമ്മൾ പിടിച്ചു വറക്കാനോ പിടിച്ചു വാങ്ങിക്കാനോ കേൾപ്പില്ലാത്ത അമ്പലത്തിലെ ഉണക്കച്ചോറും അമ്പലത്തിലെ കൊണ്ട് മാറ്റി കുത്തി വഴക്ക് പിടിച്ചു നടക്കുന്ന ചെണ്ട കൊട്ടുന്ന മാല കെട്ടുന്ന കടക ചെയ്യുന്ന ആളുകൾക്ക് തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കാനുള്ള വേദികളാണ്
തങ്ങളുടെ ശക്തി നമ്മളിപ്പോ ആരും പോയിട്ട് എന്ത് വരെ നോക്കിക്കോളൂ, കേരളത്തിന്റെ ചരിത്രം മുഴുവൻ നോക്കിയാലും കേരളത്തിന്റെ പൊതുവാണന്മാരോ അല്ലെങ്കിൽ അമ്പലവാസികളോ എത്രമാത്രം ചുരുക്കമാണ് കേസുകളിൽ ബന്ധപ്പെടുന്നത്. കാരണം നമ്മൾ ആരെയും വെട്ടിപ്പിടിക്കാനോ തല്ലി കൊല്ലാനോ നമ്മൾ അവരിൽ നിന്ന് പിടിച്ചു പറക്കാനോ പോകുന്നില്ല. പക്ഷേ നമുക്ക് കിട്ടേണ്ടതായ അർഹതപ്പെട്ട പലതും തട്ടിപ്പറിച്ചു പോകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരയാൻ പോലും മറന്നു പോകുന്ന, കരയാൻ കേൾപ്പില്ലാതാകുന്ന ഒരു സമൂഹമായിട്ട് മാറരുത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. പരിപാടിയുടെ ഭാഗമായി എ പി ബാലചന്ദ്രൻ രചിച്ച പെയ്തൊഴിഞ്ഞ ആകാശം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ചടങ്ങിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും വിശിഷ്ട വ്യക്തികളെ ആദരിക്കുകയും ചെയ്തു. സംഘാടക സമിതി കൺവീനർ പി ഭവദാസ്, എ പി ശിവദാസ്, കെ പി ബാലകൃഷ്ണൻ, കെ വിജയഗോപാൽ, എ പി കൈലാസ് എന്നിവർ നേതൃത്വം നൽകി.